തിരുരങ്ങാടിയുടെ ചരിത്രം എന്ന് വായിച്ചു രാവിലെ മുതൽ, ഇന്നലെ മുതൽ വായിച്ചു. പല ആളുകളും സമൂഹത്തിലെ പ്രഗത്ഭരായ പലരും വന്നുകൊണ്ട് വിശദീകരണം നടത്തി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇനി ഈ ഒരു സംവിധാനം പുതുതായി രൂപപ്പെട്ടു വരുന്ന ഈ ജിന്ന് സംവിധാനം, ആ ജിന്ന് സംവിധാനത്തെ കുറിച്ചൊരു ചരിത്രം എഴുതിയാൽ എന്താ എഴുതണ്ടാവ? എന്താ എഴുതുക? എന്താ പറയുക? എന്തായിരിക്കും അധ്യായം? എന്തായിരിക്കും ഏട്? ഒന്നാമത്തെ ഏട് എന്ന് പറഞ്ഞാൽ പാളിപ്പോയ തത്വം. അതെന്തായിരിക്കും? ജിന്ന് കേന്ദ്രം. അത് തകർന്നു. രണ്ടാമത്തെ അധ്യായം ദഹബൽ കരടു. എന്താ ഗണിച്ചിരിക്കണ്? രണ്ടാമത്തെ അധ്യായം ഇവരുടെ ചരിത്രത്തിൽ ഒന്ന് പാളിപ്പോയത്, അതെന്താ? ജിന്ന് കേന്ദ്രമാണ്, തകർന്നു പോയി. ഇനി ജിന്ന് എന്ന് പറയാൻ തന്നെ അവർക്ക് പേടിയായി. ഇനി ജിന്ന് എന്നുള്ള അധ്യായം ഖുർആൻ എന്ന് മാറ്റിനെ കുറിച്ച് ഇവിടെ ആലോചിക്കുകയാണ്. ജിന്ന് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ആയിക്കോട്ടെ, അപ്പോൾ അത് പാളിപ്പോയി. രണ്ടാമത്തെ ഇവരുടെ അധ്യായം, ചരിത്രാധ്യായം ദഹബൽ കരടു. കരടുപോയ പോക്ക. കാരെന്താ? ആറ് ദിവസം ഇവരുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഇടമാണ് എന്ത്? സ്പാൻ, ഹോട്ടൽ സ്പാൻ. ഞാൻ ക്ലിപ്പൊക്കെ ഇടണമെന്നുണ്ട്. ക്ലിപ്പൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കൂടുതൽ ക്ലിപ്പ് ഇടണ്ടല്ലോ. മാത്രം എനിക്ക് ശേഷം ക്ലിപ്പ് വരാനുണ്ട്. ദഹബൽ കരടു. ദഹബൽ കരടു എന്നൊരു അധ്യായം വരാൻ കാരണം അറിയോ? ഹോട്ടൽ സ്പാൻ. ഇപ്പൊ ഇന്നലെയും അവിടെയാണ് വാർത്താ സമ്മേളനം നടന്നതെന്നാണ് അറിഞ്ഞത്. നിങ്ങൾ പോയൊന്ന് കാണാം, അത് ചരിത്ര സ്മാരകമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലാ ജയിലിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ സ്പാൻ. നല്ല പൂത്ത പൈസയുള്ള മനുഷ്യന്മാർ മാത്രം വന്ന് റൂം എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടൽ സ്പാൻ. ഈ സാധുക്കളായ ജിന്നുകൾ മുഴുവൻ കേന്ദ്രീകരിക്കണം അവിടെ. അതൊരു ജിന്ന് കേന്ദ്രമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹോട്ടൽ സ്പാനിൽ ആറ് ദിവസം അവർ കൂടിയത്. ആറ് ദിവസം എന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് മാറിപ്പോയ പണ്ഡിതന്മാരൊന്നും ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിലല്ലോ. മുജാഹിദ് പ്രസ്ഥാനം പണ്ഡിതന്മാരൊക്കെ പോയി എന്നല്ലോ പറഞ്ഞത്. അവരെല്ലാവരും കൂടിയിട്ട് ആറ് ദിവസം, എന്നിട്ട് അതിന്റെ ചെലവിലേക്കായി ഏതോ ഒരു പോയത്തക്കാരൻ എന്നാണ് അവർ പറഞ്ഞത്. പേര് പറഞ്ഞിട്ടില്ല. ആ ദൗർഭാഗ്യകരമായ പോയത്തക്കാരൻ ആരാണ്? ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇങ്ങനെ ഒരു ഗതികേട് വേറെ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടാവില്ല. ആറ് ദിവസം തിന്നാൻ, അവർക്ക് ഭക്ഷിക്കാൻ, വെള്ളയപ്പുണ്ടാക്കി തിന്നാൻ, ഓത്തുവരട്ടി തിന്നാൻ, മോരുകറി തിന്നാൻ 55,000 രൂപയാണ് അദ്ദേഹം സ്വതക്കം കൊടുത്തത്. അതിൻ്റെ പേരിലാണ് ഇന്ന് വരെ അദ്ദേഹം കേട്ടിട്ടില്ലാത്തൊരു വിശേഷണം ഈ സാധുക്കൾ ഇട്ടു കൊടുത്തത്. ഒരു പോയത്തക്കാരൻ, പോയത്തക്കാരല്ല നമുക്ക് പൈസ തരുമോന്നാണ് അത് പറഞ്ഞ ആൾ ചോദിച്ചത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, വെള്ളയപ്പത്തിൻ്റെ ഒരു ദുർഗതി. പോത്ത് വരട്ടി പറയാൻ പറ്റില്ല. ഇപ്പം ദേഷ്യം പിടിക്കും. നമ്മളൊരു ഹോട്ടലിൽ കയറി എന്താ ഉള്ളത്? വെള്ളയപ്പുണ്ട് ആ പോരട്ടെ, പോത്ത് വരട്ടി ഉണ്ട് ആ പോരട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പുറം ഇക്കടെ ജിന്ന് ബഹളം വെക്കും. ഇതെല്ലാം പരിഹസിക്കാൻ മനഃപൂർവ്വം മൗലവി പറഞ്ഞതാ. സംശയം ഉണ്ടോ നിങ്ങൾ ചോദിച്ചോളി? ഈ വകുപ്പിപ്പെട്ട ഏതെങ്കിലും ആളോട്ട് ഒരു ഹോട്ടലിൽ പോവാ, എന്താ വേണ്ട? വെള്ളയപ്പം പോത്ത് വരട്ടിയും. വേറെ ഒന്നും നിങ്ങൾ ഓർഡർ ചെയ്യരുതേ. അയാൾ ബഹളം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. വെള്ളയപ്പത്തിന് ദുർഗതി താലും ചോക്കിയാടി, അതൊരു പലഹാരാണ് കൂട്ടരെ. പക്ഷെ അതുപോലും ജിന്ന് കേടുവരുത്തി, അതുപോലും ജിന്ന് കേടുവരുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആക്ഷേപിക്കുകയല്ല, നേരെ മറിച്ച് അതൊരു സിമ്പലായി. ഇന്ന് വെള്ളയപ്പം എന്ന് പറയുന്ന ഒരു സിമ്പലായി മാറി, ഒരു അടയാളമായി മാറി. എന്തേ കാരണം? ആറ് ദിവസം ഇവരതാ കഴിച്ചതെന്നാണ് പറഞ്ഞത്. അതിനാണ് ഈ 55,000 ചെലവ് എന്ന് പറഞ്ഞത്. എന്നിട്ട് എഴുതി തയ്യാറാക്കിയതാണ് എന്ത്? മൻഹജ്. മൻഹജ് കരട്. എന്തിട്ട് കരട്? പുതിയൊരു സംഘടനയുടെ കരട്. അപ്പോ പുതിയൊരു സംഘടന അല്ലെങ്കിൽ മൻഹജ് സലഫ് എഴുതി ഉണ്ടാക്കിയിട്ട് അതാണ് ഒരു സുപ്രഭാതത്തിൽ മുക്കിയത് പോയി. അതാണ് ബഹുമാനായ നമ്മുടെ സക്കരിയ മൗലവി കരഞ്ഞുകൊണ്ട് പറയുന്നത്, എത്ര അധ്വാനിച്ചു ഞാൻ എല്ലാ ദിവസവും 70 കിലോമീറ്റർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോടെത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് എഴുതി തയ്യാറാക്കി ആറ് ദിവസം പണിയെടുത്ത് അധ്വാനിച്ച ആ കരടാണ് നേരെ മുക്കിയത്. ദഹബൽ കരടു. കരട് പോയി, കരട് കാണാനില്ല.